ചരിത്രവും ആചാരാനുഷ്ഠാനങ്ങളും ഇടകലർന്ന് കരിങ്ങുന്നം ഇല്ലിച്ചാരിമലയിലെ ഒറ്റക്കൽ ഗുഹാക്ഷേത്രം. ദേശദേവതയായ ചക്കിയള്ളുംമല ഭഗവതിയുടെ മൂലസ്ഥാനമാണ് ഈ ഗുഹാക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ആദിവാസി സമൂഹത്തിന് മാത്രമേ പൂജ നടത്താൻ കഴിയുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. ായ ഉള്ളാള സമുദായത്തിലെ ചേന്നൽ എന്ന അപ്പൂപ്പൻ ശാന്തി ഇല്ലിച്ചാരിമലയിലെ ഈ ഒറ്റക്കൽ ഗുഹയിൽ താമസിക്കുകയും തൻ്റെ മലമൂർത്തികൾക്കൊപ്പം ഒരു ദേവീ ചൈതന്യത്തെ ഉപാസിക്കുകയും ചെയ്തിരുന്നു. ചേന്നന്റെ ഉപാസനയിൽ പൂർണ്ണ തൃപ്തയായ ദേവി അദ്ദേഹത്തിന് മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതായാണ് ഐതിഹ്യം. തനിക്ക് ദർശനം നൽകിയ ദേവിയെ ഉപാസകൻ ആദിവാസി സമ്പ്രദായ പ്രകാരമുള്ള ചക്കി എന്ന പേര് നൽകുകയുമായിരുന്നു. സാധാരണയായി ഉപാസനാമൂർത്തി ഏതാണോ ആ മൂർത്തിഭാവത്തിന് അനുസരിച്ചാണ് പേരുകൾ നൽകാറുള്ളത്. എന്നാൽ ഇവിടെ പൂജാരി തന്നെ ദേവിക്ക് പേര് ഇടുകയായിരുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് പൂജ നടത്തുവാനുള്ള സൗകര്യാർത്ഥം ദേവീക്ഷേത്രം ഇല്ലിച്ചാരിമലയുടെ താഴ്ഭാഗത്തായുള്ള ഇളങ്കാവ് എന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചെങ്കിലും മലയിലുള്ള ഗുഹാക്ഷേത്രത്തിൽ വർഷത്തിൽ 3 തവണ പൂജകൾ നടത്താറുണ്ട്. നിലവിൽ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നത് MM മനോഹരൻ മണ്ണാത്തിപ്പാറ എന്ന ശാന്തിയാണ്. നാട്ടിലുള്ള മറ്റു ദേവീക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചക്കിയള്ളുംമല ദേവീക്ഷേത്രത്തിൽ പ്രത്യേക താന്ത്രിക വിധികളോ മന്ത്രവിധികളോ ഇല്ല എന്ന് മാത്രമല്ല ദേവിയെ ചൊല്ലിവിടിച്ച് സാങ്കല്പികമായി ആരാധിക്കുന്ന സമ്പ്രദായവുമാണ് ഇവിടെ ഉള്ളത്. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ആ മൂല സ്ഥാനത്ത് നിന്നും ഇങ്ങോട്ടേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ആവുന്ന രീതിയിൽ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ പൂജിക്കുന്ന അവസരത്തിൽ ഇവിടെ പ്രത്യേക താന്ത്രവിധികളോ മന്ത്രവിധികളോ ഇല്ല. ചൊല്ലി ദേവീനെ സാങ്കല്പികമായിട്ട് പൂജിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. വർഷത്തിൽ 3 തവണ ആ മൂലസ്ഥാനത്തേക്ക് നമ്മൾ പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. മീനമാസത്തിലെ ആയില്യം, മകം, പൂരം എന്നീ 3 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിനോട് അനുബന്ധിച്ച് പൂരം നാളിൽ നടത്തുന്ന പൂരം ഇടിക്കും ഏറെ പ്രത്യേകതകളുണ്ട്. പൂരം ഇടിക്കുന്ന ഒരു കേന്ദ്രം ഒരു കല്ലുണ്ട്. ആ കല്ലിനകത്ത് നമ്മൾ മഞ്ഞള്, അരി, ശർക്കര, തേൻ ഇത്യാദി കാര്യം ഒരു പ്രത്യേക കൂട്ട് ഇട്ട് ഇടിച്ച് ദേവിക്ക് നേദിക്കുവാനായിട്ട് ആ ഗുഹയിലേക്ക് കയറിപ്പോവുകയാണ് അല്ലെങ്കിൽ ആ മൂലസ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പൂരനാളിൽ വൈകിട്ട് കുലാചാര പ്രകാരം പിതൃക്കൾക്കും അവർ സേവിച്ചിരുന്ന ദേവതകൾക്കും ചുട്ടനേദ്യം, മദ്യം, പുഴുക്ക് തുടങ്ങിയ കാഴ്ച വസ്തുക്കൾ ഒരുക്കി ഒരു പ്രത്യേക പൂജയും ഇവിടെ നടത്താറുണ്ട് എന്നതും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. തിരുവുത്സവത്തിന് ദേവീ സന്നിധിയിൽ പൂർവികരായി നടത്തിയിരുന്ന കോൽകളി എന്ന ആചാരവും നടത്താറുണ്ട്. യക്ഷിയമ്മ, വീരഭദ്രൻ, കണ്ഠാകർണൻ, പിതൃക്കൾ, കൃഷ്ണൻ, ഗണപതി, ശാസ്താവ്, നാഗരാജാവ് തുടങ്ങിയ ഉപദേവതകളെയും ഇവിടെ ഉപാസിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഫലപ്രാപ്തിക്കായി ഭക്തർ നേർച്ചയായി കഴിപ്പിക്കുന്ന നിരവധിയായ വിശേഷാൽ പൂജകളും ഇവിടെയുണ്ട്. വിശ്വാസപൂർവ്വം ഇത്തരം കർമ്മങ്ങൾ ചെയ്താൽ തന്നെ ആശ്രയിച്ചെത്തുന്ന ഏതൊരാളെയും ദേവി സംരക്ഷിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ആഴ്ചയിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും മലയാളമാസം 1-ാം തീയതിയും രാവിലെ മാത്രമാണ് ഇവിടെ പൂജയുള്ളത്. എന്നാൽ മണ്ഡലകാലത്ത് 41 ദിവസം തുടർച്ചയായി രാവിലെയും വൈകിട്ടും ഇവിടെ പൂജ ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രത്തിനെ സംബന്ധിച്ച് എഴുതപ്പെട്ട ചരിത്രം ഇല്ലെങ്കിലും കാലം എത്രയൊക്കെ പുരോഗമിച്ചാലും മനുഷ്യസമൂഹം എത്രയൊക്കെ ആധുനികവൽക്കരിക്കപ്പെട്ടാലും നൂറ്റാണ്ടുകളായുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈപ്പൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC EduCare Private Limited നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5,999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC EduCare Private Limited, നസ്രീത്ത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.